എല്ലാ ചങ്ങായിമാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം ഇന്നും നാളെയൊക്കെ ടിക്കറ്റ് എടുത്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടമാകും, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വരെ അടുത്ത മാസം ഒന്നാം തീയതിയിലേക്ക് പോകാൻ ടിക്കറ്റ് വെച്ചേക്കുവാണ്. അപ്പം നമുക്കിപ്പോൾ ചെയ്യാനൊന്നുമില്ല, നമ്മളായിട്ട് ചെയ്ത് വെച്ചാൽ കുറ്റങ്ങളൊന്നും അല്ല. ഓൾറെഡി വന്നുപോയി, കൊറോണയുടെ എന്ത് എഫക്റ്റ് കാരണം അങ്ങനെ പറ്റിപ്പോയി. പുതിയ വൈറസ് യു കെ അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളാണ് ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ഒരു പേടിച്ചിട്ട് ഒരു എന്താ പറയുക നേരത്തെ ചെയ്യുന്നത്, അതായത് സ്പ്രെഡിങ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യേണ്ടത്. അത് വിഷയമൊന്നുമില്ല. അപ്പോൾ ഇപ്പം നാളത്തേക്ക് ടിക്കറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പോയ ട്രാവൽസുകാരുണ്ട്, അവരോട് ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അത് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, നെക്സ്റ്റ് എപ്പോൾ ഓപ്പൺ ആകുന്നു ആ ടൈമിലേക്ക് നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റും. എയർ ഇന്ത്യക്കാണ് റീഫണ്ട് കിട്ടത്തില്ല, ആ ഡേറ്റിലേക്ക് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തേ ചെയ്ത് തരാൻ പറ്റും. പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വിസ ക്യാൻസലായി പോകുന്നുണ്ട്, അതും പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും അവിടുത്തെ ഗവൺമെൻറ് നമ്മളെ എന്തായാലും ചതിക്കത്തില്ല, അത് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കും. ഒരു കാരണം വെച്ചാൽ പ്രശ്നം ചിലപ്പോൾ 6 മാസമേ പഴയതുപോലെ അറിയാലോ, അതുപോലെ എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൗൺ സമയത്ത് ഇതേപോലെ വന്ന സമയത്ത് നമുക്ക് എന്താ പറയേണ്ടത്, നമ്മുടെ ഫ്ലൈറ്റ് കമ്പനികൾ ആരും നമ്മുടെ ആ സമയത്ത് എക്സ്ട്രാ പൈസ മേടിച്ചിട്ടില്ല. ഇതേ പൈസ ഇപ്പോൾ നിങ്ങളൊരു 5000 പല 10000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എപ്പോഴാ വേണ്ട ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആ റേറ്റിൽ കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും റേറ്റ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം തന്നെ ചാടി കയറി ട്രാവൽസുകാരും പറയുക നാളെ മറ്റന്നാൾ ടിക്കറ്റ് ഉണ്ട് എത്ര ഉണ്ട് ഇത്ര പൈസ അധികം തരണം എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമ്മുടെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി കിട്ടും എയർ ഇന്ത്യയുടെ ടോൾ ഫ്രീ നമ്പറുകളും കാര്യങ്ങളും, അതിൽ വിളിച്ച് ചോദിക്കുക അപ്പോൾ എൻ്റെ ടിക്കറ്റ് ഇങ്ങനെയാണ്, അപ്പം എനിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട വരുമോ, എന്നിട്ട് മാത്രം നിങ്ങൾ അവരെ പൈസ കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇത് ഇപ്പം നമ്മളെപ്പോലുള്ള പ്രവാസികൾ പറ്റിയ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക ചാടിക്കറ്റ് അവരെ പൈസ കൊടുക്കുക. നമുക്ക് ടെൻഷനാണല്ലോ, അത് ടിക്കറ്റ് എടുത്തും പോയി തിരിച്ച് പോകാൻ പറ്റില്ല എന്നൊരു മാനസിക സമ്മർദ്ദം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി നമ്മുടെ പ്രവാസികളുടെ അവസ്ഥ. അപ്പം നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഒന്നും വേണ്ട ഇന്ത്യൻ എംബസി വിളിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക തിരക്കുക, എന്നിട്ട് മാത്രം ചെയ്യുക. ഒമാനിൽ പോകുന്നവർ ഇവിടെ കൊറോണ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒമാൻ എയർപോർട്ടിലാണ് ചെയ്യേണ്ടത്. 25 റിയാൽ കൈ വെക്കുക, അത് മറക്കരുത്. പുതിയതായിട്ട് പോകുന്നവരോടാണ് കൈ വെക്കുക. 25 റിയാൽ നമ്മൾ അവിടെ കിട്ടിച്ച് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തിരുന്നതായിരിക്കും. പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട വരുവായിരുന്നു എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ലോക്ക്ഡൗൺ സമയത്ത് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട വന്നിട്ടില്ല. എന്താ പറയുക ഇതേ റേറ്റിന് നമുക്ക് റീഫണ്ട് കിട്ടും, റീഫണ്ടിലെ പുതിയൊരു ട്രാൻസ്ഫർ പുതിയൊരു ഫ്ലൈറ്റിലേക്ക് നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടിയിരുന്നു. അതൊക്കെയാണ് പുതിയ കാര്യങ്ങളായിട്ടുള്ളത്. പിന്നെ നമ്മൾ ആരും ടെൻഷൻ ഉണ്ടാവശ്യമില്ല, എന്തൊന്നും സംഭവിക്കാനൊന്നുമില്ല. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു, നമ്മളപ്പം മുന്നേറുക, കാരണം അത്രേ ഉള്ളൂ, വേറെ സംഭവിക്കാനൊന്നുമില്ല. അപ്പം ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പൈസ ഒന്നും നഷ്ടപ്പെടുത്തില്ല. വിസ ക്യാൻസൽ വിസ ഇപ്പോൾ ക്യാൻസൽ ആകാൻ നിൽക്കുന്നവരാണെങ്കിൽ അത് എക്സ്റ്റൻ ഈ സമയത്തിനുള്ളിലുള്ളവരുടെ എക്സ്റ്റൻഷൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവർ 1-2 മാസം എക്സ്റ്റൻഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടിയാൽ പിന്നെ വേറെ ടെൻഷൻസ് ഒന്നുമില്ല. പിന്നെ എന്താ പറയേണ്ടത്, ടിക്കറ്റിൻ്റെ അടുത്ത് ഒരു വിഷയമില്ല. ടിക്കറ്റ് എന്തായാലും നിങ്ങൾക്ക് അടുത്ത് എപ്പോൾ ഓപ്പൺ ആകുന്നോ ആ ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.